നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. എട്ട് മത്സരങ്ങളിൽ നിന്നും ആകെ നേടാനായത് രണ്ട് വിജയവും ഒരു സമനിലയും ഉൾപ്പെടെ വെറും 7 പോയിന്റുകൾ മാത്രം. വലകുലുക്കാനായത് വെറും 4 തവണ മാത്രമെങ്കിൽ പട്ടികയിൽ 9-ാം സ്ഥാനം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവുമധികം ഗോളുകൾ കണ്ടെത്തിയവരുടെ പട്ടികയിലെ ആദ്യ 4ലിടം പിടിക്കുന്ന രണ്ട് മിന്നും താരങ്ങൾ സുനിൽ ഛേത്രിയും റോയ് കൃഷ്ണയും നയിക്കുന്ന മുൻനിരയുണ്ടായിട്ടും ബാംഗ്ലൂരു എഫ് സിയുടെ സ്ഥിതി ഇതുവരെ ഇതായിരുന്നു. ഇനി കഥയാകെ മാറുകയാണ്. പ്രിൻസ് ഇബാറ എന്ന കരുത്തനായ മുൻനിര താരം സീസണിൽ ഒരു മത്സരത്തിൽ പോലും ബൂട്ടണിയാൻ കഴിയാതെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നപ്പോൾ പകരക്കാരനു വേണ്ടി ബാംഗ്ലൂരു എഫ് സി നടത്തിയിരിക്കുന്നത് ഏറ്റവും മികച്ച സൈനിങ് തന്നെയാണ്. സ്പാനിഷ് ലാലിഗയിൽ തന്നെ പന്ത് തട്ടി പരിചയമുള്ള പാബ്ലോ പെരേസ് എന്ന 29-കാരനെയാണ് സീസണിൻ്റെ ബാക്കി വരുന്ന മത്സരങ്ങൾക്കായി ബാംഗ്ലൂരു എഫ് സി ടീമിലെത്തിച്ചിരിക്കുന്നത്. സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ക്ലബായ സ്പോർട്ടിംഗ് ഗിജോണിനൊപ്പമുള്ള നീണ്ട 10 വർഷക്കാലത്തെ സേവനത്തിനൊടുവിൽ ക്ലബിൻ്റെ ഓണർഷിപ്പ് മാറ്റം താരത്തിൻ്റെ കരാർ പുതുക്കാതെ വന്നതോടെ ഫ്രീ ഏജൻ്റായ താരത്തെ ബാംഗ്ലൂരു എഫ് സിക്ക് ടീമിലെത്തിക്കാനായപ്പോൾ പാബ്ലോ പെരേസിൻ്റെ സ്പെയിനിന് പുറത്തുള്ള ആദ്യ അനുഭവവും തന്നെയാവും ഇത്. ഗോളടി മികവ് പുറത്തെടുക്കാനാവാതെ ഉഴലുന്ന ബാംഗ്ലൂരു എഫ് സിയിലേക്ക് മികച്ച സ്ട്രൈക്കറെ എത്തിക്കുന്നതിന് പകരം വീണ്ടും ഒരു മിഡ്ഫീൽഡറോ എന്ന ചോദ്യമാണ് സൈനിങ് കണ്ടപ്പോൾ തന്നെ ആരാധകരുടെ മുന്നിലെത്തിയതെങ്കിലും ഈ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ ഫോർവേഡായി ഉൾപ്പെടെ കളിക്കാനുള്ള വേഴ്സറ്റൈൽ പവർ തന്നെയാവും ബാംഗ്ലൂരു എഫ് സിക്ക് ഇത്തവണ ഗുണം ചെയ്യുക. ആദ്യ 6ലിടം പിടിക്കാൻ പാബ്ലോയുടെ വരവ് ബാംഗ്ലൂരു എഫ് സിയെ സഹായിക്കും എന്ന് തന്നെയാണ് ഇനി ആരാധകർ വിശ്വസിക്കുന്നത്.